എല്ലാവരും ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞങ്ങളുടെ ലവ് മാരേജ് ആണോ എന്ന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അല്ലേ ചേട്ടാ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് ചെയ്യാൻ പോകുന്നത്, ക്യു ആൻഡ് എ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഓരോന്നായിട്ട് നമ്മൾ ആൻസർ പറയും അല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാണ്ട്, വിനേഷേനാണ് വായിക്കുന്നത്. അമലും സുമലിന്റെ ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞാറ്റ ഇച്ചായനും നിങ്ങളോടൊപ്പം വന്നു പോയതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ചാനലിൽ വന്നത്? ഒരുപാട് ആളുകൾ ഈ ചാനൽ കാണാൻ തുടങ്ങിയോ, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് അവർ വന്നു പോയതിന് ശേഷം നമ്മുടെ ചാനലിൽ സംഭവിച്ചതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി നല്ല മാറ്റങ്ങൾ അവർ വന്നതിന് ശേഷമാണ് നമ്മുടെ ചാനലുണ്ടായത്. ഒരുപാട് ആളുകൾ അല്ലെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെട്ടു. അതുപോലെ തന്നെ അവർ നമുക്ക് അത്രയും നല്ലൊരു സപ്പോർട്ട് ചെയ്തു. കാരണം കുഞ്ഞാറ്റയുടെയും ഇച്ചായന്റെയും വീഡിയോയിലൂടെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് ഇത്രയും ആളുകൾ വന്നതും അല്ലേ. ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് നമ്മുടെ ചാനലിന്. അത് ഒരുപാട് ഗുണം ചെയ്തു. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി, അതുപോലെ വ്യൂസ് കൂടി. അതും നല്ല നല്ല എന്താ പറയാ, നല്ല സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അതിന് മുമ്പത്തെ നമ്മുടെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്രയാണ് വ്യൂസ് ഉള്ളത്, എത്ര കമന്റ്സ് ആണുള്ളത്. ഇതെല്ലാം ശരിക്കും അവരൊന്ന് ഒരു പ്രാവശ്യം എന്താ പറയാ, ചേച്ചിയുടെ വീഡിയോ കാണണം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ചാനലിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ അത് പകലുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് വ്യക്തമാണ്. ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല ഫ്രണ്ട്സ് എന്താ പറയുക, നമ്മുടെ ചാനലിൽ കാണാൻ തുടങ്ങി അവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തി എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം അവർ വന്നതിന് ശേഷം. അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഒരിക്കലും പറയാതെ തന്നെ നമ്മൾ ഇത്രയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിനെ കുറിച്ച് അവരുടെ വീഡിയോയിൽ പറഞ്ഞതിന് കുഞ്ഞാറ്റിനോടുള്ള നന്ദി നമ്മൾ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നില്ല കേട്ടോ. വരാന്നും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ഏതായാലും അവരെ വിടുന്നില്ല, ഞങ്ങളോടെ പോകുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് ശരിക്കും അവരെ കാണാൻ ഇനിയും ഒരുപാട് ആഗ്രഹമുണ്ട്. അത്രയും നല്ല കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ, അവര് വന്ന് രണ്ടു ദിവസമേ ഇവിടെ നിന്നുള്ളൂ, പക്ഷെ എന്നാ പോലും നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു അവരുമായിട്ട്. അവരും പെട്ടെന്ന് പിള്ളേരെല്ലാമായിട്ട് നല്ല ഇതായി, കുട്ടികൾക്കും ഭയങ്കര ഇതിഷ്ടം. നല്ല എന്താ പറയാ, നല്ല നല്ലൊരു ഇതായിരുന്നു അവര് വന്നത് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ ചാനലിൽ മൊത്തത്തിൽ വിനേഷേട്ടൻ ചാനലിലേക്ക് വന്നത്. വേറെ ഒരു ചെറിയ കാര്യം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ക്യാമറയുടെ മുമ്പിൽ വരില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു വീഡിയോയ്ക്ക് പോലും എന്റെ ഒപ്പം ഒന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു, വന്ന് നിന്നിട്ട് വിനേഷണ അതേപോലെ തിരിച്ചു പോകും. പക്ഷെ ഇവിടെ വന്ന് നമ്മുടെ കുഞ്ഞാറ്റയും അതുപോലെ അമലും നന്നായി വിനേഷണനോട് എങ്ങനെയാണ് നിൽക്ക് വിനേഷേട്ടൻ ചെയ്യുക എന്നൊക്കെ അവർ നല്ലൊരു മോട്ടിവേഷൻ പോലെ നന്നായി സംസാരിച്ച് വിനേഷേട്ടനോടും കൂടി ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ഒരു വലിയ മാറ്റമാണ്. അവർ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ അടിമുടി മാറി എന്ന് പറയാം. ഒരു ശരിക്കും ഞങ്ങൾക്കും വീഡിയോസ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായി. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് അല്ലേ കിട്ടി, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ചാനലിലുണ്ടായ മാറ്റങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഈസ് യുവർ റോൾ മോഡൽ ഇൻ ബ്ലോഗ്. ദിവ്യയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓഫ് കോഴ്സ് കാർത്തിക് സൂര്യ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണുമായിരുന്നു യൂട്യൂബില്, പല പല യൂട്യൂബേഴ്സിന്റെ അല്ലേ ചേട്ടാ. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. ഞാനൊരു എന്താ പറയാ, വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നി, എനിക്ക് ചാനൽ തുടങ്ങണം എന്നൊക്കെ തോന്നിയാൽ പോലും ഞാനത് മനസ്സിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു, അങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ. എനിക്ക് കാർത്തിക് സൂര്യയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും ആ ഒരു പോസിറ്റീവ് ഫീൽ വന്നത്. ഡെയർ ടു ഡ്രീം എന്നുള്ള ആ ഒരു വേർഡ്, കാർത്തിക് സൂര്യ എപ്പോഴും പറയുന്ന ആ ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇതായി. ശരിക്കും എനിക്കും അപ്പൊ തോന്നി ഞാനും എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട്, എൻ്റെ എന്താണോ ഡ്രീം അതിലേക്ക് എത്താൻ വേണ്ടി എനിക്കും ട്രൈ ചെയ്യാം, എനിക്കും സാധിക്കും എന്ന് തോന്നി. ആ ഒരു ഇതിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനേഷനോടും പറയും, കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യ അന്നൊന്നും എനിക്ക് ആരും അറിയില്ലായിരുന്നു കേട്ടോ. നമ്മള് എന്താ പറയാ, ഞാൻ നമുക്ക് ഓഫീസിൽ പോയി കഴിച്ചിരുന്ന് കാണാനോ അങ്ങനെയുള്ള ഇതിനൊന്നും നമുക്കൊരു അവസരമില്ലായിരുന്നു. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞു 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 ഞാൻ അദ്ദേഹത്തിനെ കാണാൻ തുടങ്ങി. ആ ഒരു വാക്കാണ് അവർ പറയുന്നത്, ഡെയർ ടു ഡ്രീം. ശരിക്കും നമ്മൾ സ്വപ്നങ്ങൾ ധൈര്യമായിട്ട് കാണുകയും അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്. അപ്പം എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ഡ്രീം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയാ, എനിക്ക് ചെറുതിലെ തൊട്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒരുപാട് കാണുന്ന ആളായിരുന്നു ടി വി ചാനൽ ടിവികളിൽ തന്നെ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ രാജ് കലേഷിന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വീഡിയോ എങ്കിലും രാജ് കലേഷിന്റെ ഒപ്പം
ചെയ്യണം. നമ്മൾ അന്ന് ടേസ്റ്റ് ഓഫ് കേരള ഓരോ വീടുകളിൽ ചെന്ന് കുക്കിംഗ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും, അതിനുവേണ്ടി ഒരു റെസിപ്പിയും ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കണ്ട് കണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ഇങ്ങനെ ഒരുപോലെ കുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം മനസ്സിൽ കിടക്കുമ്പോഴാണ് ഈ കാർത്തിക് സൂര്യയുടെ ഡെയർ ടു ഡ്രീം കണ്ടത്, അങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എനിക്കും തോന്നി എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ മടിച്ചിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഞാൻ മടിച്ചിരിക്കേണ്ട, ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹം പോലെ അല്ലേ ചെയ്തു. ഒന്നര വർഷമായിട്ട് നമുക്ക് ചാനൽ തുടങ്ങി, നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ പിന്നോട്ട് ചിന്തിച്ചിട്ടില്ല, ഞാനോ ബിനേഷേടനോ പിന്നോട്ട് ചിന്തിച്ചിട്ടില്ല. ഈ ഒന്നര വർഷമായി എന്താ സക്സസ് ആവാത്തത്, അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആഴ്ചയിൽ മൂന്ന് വീഡിയോ എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടി വരും എന്ന് ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. അതാണ്. അപ്പം എനിക്ക് കാർത്തിക് സൂര്യയാണ് ചാനൽ തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, കാർത്തിക് സൂര്യയുടെ വീഡിയോസാണ്. അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ചേട്ടാ. മിനി അനിൽ എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് മിനി. അബൌട്ട് ഫാമിലി, നേറ്റീവ് പ്ലേസ്, ഹസ്ബൻഡ്സ് ജോബ്, അതാണ് ക്വസ്റ്റ്യൻ. ഫാമിലി ബിനേഷേട്ടൻ, ഞങ്ങൾ രണ്ട് മക്കളെ, ഞാൻ സോറി, ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ, ഞങ്ങൾ രണ്ട് മക്കള് കേദാർനാഥിൽ ആവുന്നത്, പേരൻസ് എല്ലാം നാട്ടിലാണ്. എന്റെ വീട് പ്രോപ്പർ ഇടുക്കിയാണ്, ചെറുതോണി തടിയമ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. ഇവളുടെ വീട് തൊടുപുഴ. പേരൻസ് എല്ലാം നാട്ടിലാണുള്ളത്, ഞങ്ങൾ നാലുപേർ മാത്രമേ വീട്ടുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ബാങ്കിലാണ്. സുരേഷ് ശ്രുതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും ഫാമിലിയെ കുറിച്ച് പറയാം. എന്റെ ഫാമിലിയില് ഞങ്ങൾ രണ്ട് മക്കളാണ്. എന്താ പറയാ, എന്റെ മൂത്താള് എന്റെ ചേച്ചി, അപ്പോൾ പിന്നെ പപ്പയമ്മ, അങ്ങനെ അത്രയാണ്. എന്താ പറയാ, ഞങ്ങൾ നാലുപേരാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ചേച്ചി അവര് കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നു. പപ്പയമ്മ ഇപ്പം നാട്ടിലുണ്ട്, ഞങ്ങള് ഇവിടെ. എന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഫാമിലിയില് അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് പാലക്കാടാണ്. ചേച്ചിനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിനെ, ചേച്ചിനെ കാണിച്ചിട്ടുണ്ട്. ചേച്ചിനെയും കുട്ടീനെ ചേട്ടനോട് ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ കാണിക്കാൻ പറ്റില്ല. ചേട്ടൻ ഉറങ്ങിപ്പോയി, നൈറ്റ് ആയപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ചേട്ടൻ, ചേച്ചി, കുഞ്ഞ്, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആള് അനഘ, അനഘ എസ് ആർ. ഹായ് അനഘ. ആളാണ് കേട്ടോ ആദ്യം ക്യു എൻ എ ചെയ്യാൻ പറഞ്ഞ ആളും അനഘയാണ്. ആദ്യം പറഞ്ഞത് അനഘയാണ് എന്നോട്, ക്യു എൻ എ ചെയ്യാമോ ചേച്ചിന് ചോദിച്ചത് ആദ്യത്തെ ആളാണ്. പിന്നീടാണ് ഓരോരുത്തർ ചെയ്യുക ചെയ്യുക പറഞ്ഞത്. അപ്പൊ അനഘ എന്നുള്ള ഇൻസ്പിറേഷനിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടത്. ഒരുപാട് പേര് ചോദിച്ചു, അങ്ങനെയല്ല ചോദിച്ചത്. ഹലോ ചേച്ചി, ഞാൻ ഇവിടെ കുഞ്ഞാറ്റി ഇച്ചായനും പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ നിങ്ങളെ കണ്ട് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ ഇനി എന്നാണ് കേരളത്തിലേക്ക് വരുന്നത്? നമ്മൾ കേരളത്തിലേക്ക് വരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് മാർച്ച് കഴിഞ്ഞിട്ട് വരണമെന്നാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് അല്ലേ. കേരളത്തിലേക്ക് വരാൻ കൊതിച്ചിരിക്കാന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ എന്താ പറയാ, വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും ഒരു വർഷമായി, കൊറോണ തുടങ്ങിയപ്പോ മുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനാണ്. എന്താണ് തീരുന്നത്? കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ പോകാനിരുന്നപ്പോഴാണ് കൊറോണയുടെ പ്രശ്നം വന്നത്. അപ്പൊ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പോകണ്ട വിചാരിച്ചു, ഇവിടെ തന്നെ നിക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോക നടന്നേ ഇല്ല കുഞ്ഞുങ്ങളെ കൊണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വാറന്റീൻ്റെ ആ ഒരു ഇതൊന്നും മാറിയാൽ പോകണമെന്നുണ്ട്. അപ്പം നമുക്ക് വാക്സിൻ എടുക്കുകയാണെങ്കിൽ ക്വാറന്റൈൻ ഇല്ല, അങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ. അറിയില്ല അതിനെക്കുറിച്ച് കറക്റ്റായിട്ട്. അപ്പം ക്വാറന്റൈൻ ഇല്ലാതെ വരുന്ന ആ ഒരു സമയത്ത് കേരളത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ടൈം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് പത്ത് ദിവസം വേണ്ടി ഞങ്ങൾ അവിടെ വന്നിട്ട് ഏഴ് ദിവസം ക്വാറന്റൈൻ നിന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏഴ് ദിവസം നമ്മുടെ നാട്ടിലൊന്നും ഒരുപാട് പരിപാടികളിലാണ് ഒത്തിരി ആൾക്കാരെ, എന്താ പറയാ, പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള നമ്മുടെ ഫ്രണ്ട്സുകളെയൊക്കെ കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഒത്തിരി ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് ഒന്ന് പെൻഡിംഗിൽ വെച്ചേക്കുന്ന ക്വാറന്റൈൻ ഒന്ന് ഇതായിട്ട് വരാന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും നമ്മൾ നാട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ പറയൂട്ടോ, നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ട് വരുള്ളൂ. നാടും എല്ലാം നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നീന തോമസ് ആണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, ജോലി എന്താണ്, കുട്ടികളുടെ നെയിം, ഏജ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്.
നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. നമ്മൾ ഇടുക്കിയിലാണെന്ന് ഫാമിലിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന എന്നായിരുന്നു? പിന്നെ ക്വാളിഫിക്കേഷൻ ആ കുട്ടികളുടെ പേര്, മൂത്ത ആളുടെ പേര് കേദാർനാഥ് എന്നാണ്, കേദാർ എന്ന് വിളിക്കും. രണ്ടാമത്തെ ആള് ലോക്നാഥ്, അവനെ പൊടിക്കുഞ്ഞെന്ന് നമ്മൾ വിളിക്കും. ഏജ് അവരുടെ ഒരാൾക്ക് 7 വയസ്സായിട്ടുണ്ട് കേദാറിന്, പൊടിക്കുഞ്ഞിന് 4 വയസ്സ്. ഞങ്ങൾക്ക് അതിന് മാത്രം ഏജ് ഒന്നായിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം കണ്ടറിയുമല്ലേ. അതെ. ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോട്ടാ. അനഘ, അനഘ എസ് സാർ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരാണ് ആദ്യമേ സപ്പോർട്ട് ചെയ്തത്? ഓഫ് കോഴ്സ് ബിനേശ്വരനാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായി, ഒന്ന് രണ്ട് ദിവസം ഞാൻ പറയണോ വേണ്ടയോ, എനിക്കിങ്ങനെ ഒന്ന് തുടങ്ങണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. രണ്ട് ദിവസം ഞാൻ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. കാരണം വേണമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇൻ കേസ് ചെയ്ത് എന്തായിരിക്കും പറയണമെന്ന് അറിയത്തില്ലല്ലോ. ചെയ്യാൻ പറയുന്നത് എനിക്കറിയാം, പക്ഷെ അപ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് കേട്ടോ ചോദിക്കാതെ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മിനിഷോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ഒരെണ്ണം തുടങ്ങിയാലോ എന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. അപ്പോൾ തന്നെ മിനിഷോട്ട് തുടങ്ങിക്കോ തുടങ്ങാലോ അങ്ങനെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി വേറെ ഒന്നും എന്നോട് ചോദിച്ചില്ല, എന്ത് ചാനൽ തുടങ്ങണം എന്ന് എന്താണ്. എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് ഫസ്റ്റ് ബിനേശ്വരം ഓക്കെ എന്നാണ് പറഞ്ഞത്. തുടങ്ങാം, നമുക്ക് തുടങ്ങാമല്ലോ, അതിനിപ്പോൾ എന്താണ്, ഒരു കുഴപ്പമില്ല, തുടങ്ങാമെന്ന് പറഞ്ഞു. നീ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് ചിന്തിച്ചതെന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെ ഒരു ഇതിനു വേണ്ടി ചോദിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ആഗ്രഹം കൊണ്ട് ചോദിച്ചു, ഓക്കെ പറഞ്ഞു. അപ്പോൾ ബിനേശ്വരം തന്നെയാണ് എന്നെ ആദ്യം സപ്പോർട്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിയപ്പെട്ട പച്ചക്കുതിരയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഹായ് ചേച്ചിയുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആയാൽ നമ്മൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരുമോ? തീർച്ചയായിട്ടും. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു എന്താ പറയുക, നല്ലൊരു യൂട്യൂബറായി എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം, നമുക്കിപ്പോൾ ഒരു 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിയുമ്പം എല്ലാവർക്കും നമ്മളാ കഴിയുന്ന ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുക, ഒരു മീറ്റപ്പ് ചെയ്യുക, അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. ലക്ഷ്യം ഞങ്ങൾ പറയുന്ന സ്വപ്നങ്ങളിൽ ഒന്നാണത്. ദൈവം അനുഗ്രഹിച്ച് അത് എത്രയും പെട്ടെന്ന് സാധിക്കുന്നു വിചാരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്കത് എന്താ പറയുക, നമുക്ക് എന്തൊരു ഉത്സാഹം ഉണ്ടെന്ന് അറിയാം. നേരത്തെയൊക്കെ അങ്ങനെ മനസ്സ് മടുത്തിട്ടില്ല, മടുത്തതല്ല ഞാൻ പറയണേ, പക്ഷെ എന്നാ പോലും ഇപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കൂടുതൽ കുറച്ചും കൂടെ ഉത്സാഹം ഉണ്ടെന്നുള്ളതാണ്. രാത്രി ആയാലും ഞങ്ങൾ വീഡിയോ ചെയ്യാണ്. രാവിലെ ഇപ്പം 12:30 ആകാറായി, പക്ഷെ നമ്മള് ഇപ്പൊ രാത്രി ഈ ഷൂട്ട് ചെയ്ത് രാവിലെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ഇത് നമുക്ക് ഡെയിലി നമ്മളത് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ എന്താ പറയുക, തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതായിരിക്കും. ഈ പച്ചക്കുതിരയുടെ താഴെ 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വായിച്ചു. ഈ പച്ചക്കുതിര ഇപ്പോൾ സ്ഥിരം നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഉണ്ടല്ലോ. ദിവ്യ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഈ പച്ചക്കുതിര ഇപ്പൊ സ്ഥിരം നിങ്ങളുടെ കൺബോക്സിൽ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ കസിൻ ബ്രോയിൽ ഒരാളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കസിൻ ബ്രോ എന്നല്ല, എന്താ പറയാ, ശരിക്കും അല്ല എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഈ പച്ചക്കുതിര ആരാണെന്നോ എന്താണ് അല്ലെ എവിടെയുള്ള ഒരാളാണെന്നോ ഒന്നും നമുക്കറിയില്ല. ഉള്ളി പച്ചക്കുതിര എന്നുള്ള ആ ഒരു പേരിൽ മാത്രം അറിയപ്പെടുന്ന ഈ പച്ചക്കുതിര ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ബ്രദർ തന്നെയാണ്, ഞങ്ങളുടെ അല്ലേ സഹോദരൻ ആ ഒരു സ്ഥാനം തന്നെയാണ്, സഹോദര സ്ഥാനം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരും അല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല ആരാണ്. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് നമ്മുടെ പച്ചക്കുതിര. അപ്പം ശരിക്കും എന്താ പറയാ, നമ്മള് അതിനകത്ത് പച്ചക്കുതിര തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് എന്താ പറയാ, കൂടപ്പുറപ്പാവാൻ ഒരു ചോരയിൽ പിറക്കണമെന്നില്ല എന്ന് അതിന് കമന്റിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ പച്ചക്കുതിര. അത് സത്യമാണ്. കാരണം ചേച്ചി വീഡിയോ ഇടും, ചേച്ചി ഡെയിലി വീഡിയോ ഇട്, അങ്ങനെയൊക്കെ എന്നോട് ഒരു കമൻറ്റ് ഈ അടുത്ത കാലത്ത് അത്രയും ഒരു ഇതായിട്ട് എന്നോട് പറഞ്ഞ ആളുകൾ വളരെ ചുരുക്കമാണ്. എനിക്ക് അത്രയും വീണ്ടും ഞാൻ ഇപ്പോൾ ബിനേഷിനോട് പറഞ്ഞു, മിഷേട്ടാ നമുക്ക് ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങാതെ ഇടണം,
എന്ന് ഞാൻ ബിനേഷനോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ആ ഒരു പ്രധാന കാരണങ്ങളിൽ ഒരാൾ പച്ചക്കുതിരയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ കൂടപ്പുറപ്പ് എന്ന് പറയുന്നേക്കാൾ ഉപരിയാണ്, ഒത്തിരി സ്നേഹമുണ്ട് പച്ചക്കുതിരയോട്. പക്ഷേ ഞാൻ എൻ്റെ കസിൻസ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കസിൻസ് എന്ന് പറഞ്ഞ ആളുകളിൽ ഒരാളല്ല പച്ചക്കുതിര, അല്ലേ? പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് പച്ചക്കുതിര. ആദ്യ റോയിയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ നമ്മുടെ ഒരു അല്ലേ സ്ഥിരം വ്യൂർ ആണ്, മാക്സിമം ഫസ്റ്റ് കമന്റ് ഇടാൻ നോക്കുന്ന ഒരാളാണ്, നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആദ്യ. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആരിൽ നിന്നാണ്? ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞല്ലോ, കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യൻ എന്നാണ്. പിന്നെ ബാക്കി എല്ലാ യൂട്യൂബേഴ്സും, നമ്മൾ പല പല യൂട്യൂബ് ചാനലുകൾ കണ്ടപ്പം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഒരു കഴിവുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ, നമുക്ക് അത് ചെയ്യാമെന്നൊരു ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അങ്ങനെ ഓരോ ആളുകളുടെ വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്, അല്ലേ? എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വിനീഷേട്ടനും കൂടെ. അപ്പോൾ കാർത്തിക് സൂര്യയാണ് എനിക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ കാർത്തിക് സൂര്യയുടെ വീഡിയോസ്. എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹമാണ് മറ്റൊരു വ്യക്തിയുടെ കാർത്തിക് സൂര്യ. ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ നല്ലൊരു ടോണുള്ള നല്ല ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായി കുക്കിംഗ് അറിയാവുന്നത് എന്നാണ് അരുൺ ചോദിച്ചിരിക്കുന്നത്. വേഗം തീർത്താറുണ്ട് നേരത്തെ മണിതല. അതത്ര പോരാ, അത്ര ശരിയായില്ലോ, നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങളിൽ ആർക്കാണ് നല്ല ഭംഗിയായിട്ട് കുക്കിംഗ് അറിയാവുന്നത്, വേഗം തീർത്ത ഉടനെ അടുത്ത പണിതരാന്ന് പറഞ്ഞത്. കുക്കിംഗ് നന്നായിട്ട് അറിയാവുന്നത് ദിവ്യക്ക് തന്നെ. ഞാൻ കുക്ക് ചെയ്തത് എന്റെ സ്വന്തം രീതിയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഞാനും കുക്ക് ചെയ്യും, പക്ഷെ എന്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ബാച്ചിലർ റെസിപ്പിയാണ്. ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ടിരുന്ന കഴിയുമ്പോൾ ഒരേ തരത്തിലുള്ള പൊടികളാണ് എടുക്കുന്നത്, ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്നെ വെച്ച് കഴിഞ്ഞാലാണ് ഒരു ചോദിച്ചു തന്നെ. പക്ഷെ എന്റെ കൂട്ടുകാർ ആരും ഒന്നും പരാതി പറയില്ലായിരുന്നു കേട്ടോ. സനീഷ് ഉണ്ടായിരുന്നു എന്റെ കൂടെ, മുനീർ, രഞ്ജിത്ത്, അതുപോലെ ഞാൻ നോവലും കൂടെ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടെന്ന്. കുക്കരക്കുളത്തിന്റെ അടുത്തുള്ള നോവല്, അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തോപ്രാമുടിയിലുള്ള നോവല്, പിന്നെ ആരാണ് റിജേഷ്, എല്ലാവർക്കും ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആരും ഒറ്റ പരാതി കൂടാതെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അന്ന് ശരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കമ്പനി സ്റ്റഡി ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം. പക്ഷേ നല്ല കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ തന്നെയാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അവൾ നല്ല കുക്ക് തന്നെയാണ് അവൾ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷാനി അഖിലാണ്. ഷാനി ചോദിച്ചിരിക്കുന്നത് ചേച്ചിയുടെ കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ആരാണ് പറഞ്ഞു തരുന്നത്? കുക്കിംഗ് റെസിപ്പീസ് കുറെയൊക്കെ നമ്മൾ തന്നെ ചെയ്ത് നോക്കുന്ന റെസിപ്പീസ് ആയിരിക്കും. പിന്നെ എന്താ പറയുക, എൻ്റെ രണ്ട് കസിൻസ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവരാണ്. എൻ്റെ കസിൻസ് അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ രണ്ടുപേരുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ അറിയാം. നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ശരിക്കും പഠിച്ചതും എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവരോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും സദ്യ വിഭവങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയനോട്, അച്ഛൻ്റെ ചേട്ടനോട്, അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളോട്, അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഞാൻ കുക്കിംഗ് പഠിച്ചതും. ഇപ്പോഴും എൻ്റെ ഡൗട്ട്സൊക്കെ അവരോട് തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ പ്രസന്ന എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആൻറ്റിയെ പരിചയപ്പെട്ടത് വാട്സപ്പ് വഴി. ആൻറ്റി നമ്മുടെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളും ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മോളെ കുക്ക് ചെയ്യണമെങ്കിൽ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആൻറ്റി ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു. ആൻറ്റീൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കൂട്ടുകൂടിയതാണ്. പിന്നെ ആൻറ്റി നല്ല കുക്കാണ്. അപ്പോൾ ആൻറ്റിക്ക് അറിയാവുന്ന റെസിപ്പീസൊക്കെ ആൻറ്റി എനിക്കും പറഞ്ഞുതരും. മോളെ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ട്, അങ്ങനെയുണ്ട്, മോളെ അങ്ങനെ ചെയ്ത് നോക്കി, ഇങ്ങനെ ചെയ്ത് നോക്കി, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആൻറ്റിയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. ആൻറ്റിയുടെ റെസിപ്പിയാണ് കപ്പ ബിരിയാണിയൊക്കെ ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ ഫാമിലിയും ഈ ആൻറ്റിയും, വേറെ ആരില്ല. അങ്ങനെ മാത്രമേ എനിക്ക് റെസിപ്പീസ് കിട്ടുന്നുള്ളൂ. പിന്നെ ബാക്കി ഞാൻ തന്നെ എന്താ പറയുക, നേരത്തെ വിട്ട് മുംബൈയിൽ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പം എനിക്ക് സക്സസ് ആയ റെസിപ്പീസാണ് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതെല്ലാം. അപ്പം ഇനി അടുത്ത ദിവസം ചോദിക്കാം അല്ലേ. ബിനീഷ് ആണ് ചോദിച്ചിരിക്കുന്നത്,
നന്നായി പാടുന്നുണ്ടല്ലോ, പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നന്നായി പാടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ എന്താ പറയുക, കുഞ്ഞാറിന്റെ സമയത്ത് പപ്പ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ആശാനുണ്ടായിരുന്നു, രാജു എന്ന് പറഞ്ഞ ഒരാശ. അദ്ദേഹം നമ്മളെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. ഞാനും എന്താ പറയുക, ഞാനും ചേച്ചി, പിന്നെ നമ്മുടെ എല്ലാത്തൊക്കെയുള്ള ആളുകൾ, അങ്ങനെ പിള്ളേർ, കുട്ടികളെ ആശാൻ വന്ന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, വേറെ ഒരു അതൊരു അച്ഛനായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ പാറയമാവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയില്ല. പാറയമാവ് ചെറുതോണിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. പാറയമാവിന് പോയിട്ട് ഞാൻ കുറേ നാൾ ഒരച്ഛൻ്റെ കീഴിൽ കുറേ നാൾ സംഗീതം പഠിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും നമുക്കത് പറ്റിയില്ല. അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ആ പാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചുമ്മാ പാടും. അതുപോലെ പാട്ട് പാടാനിഷ്ടമാണ്, പാട്ട് കേൾക്കാനിഷ്ടമാണ്. അങ്ങനെ പാട്ടുകൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് കേട്ട് പഠിച്ച് പാടുന്നതാണ്. അതല്ലാതെ ഒരുപാട് ഞാൻ ശാസ്ത്രീയമായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പാട്ട് പഠിച്ചിട്ടേ ഇല്ല. ഇതുപോലെ തന്നെ ഇത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ആൻസി ആൻസി എം ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മക്കളെ പാട്ട് പഠിപ്പിക്കാൻ പ്ലാൻ ഉണ്ട്, ബോംബെ സെറ്റിൽഡ് ആകാനാണ് പ്ലാൻ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മക്കളെ പാട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെറുതായിട്ട് എന്താ പറയാ, അവര് തെറ്റില്ലാതെ ശ്രുതി ചേർത്ത് പാടാൻ അമ്മമാർക്കൊരു കഴിവുണ്ട്. നമ്മള് എത്ര പിടിച്ചിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ തവളേനൊക്കെ പിടിച്ച് ത്രാസി വന്നവരാണ്, അങ്ങനെ ഇരിക്കില്ല. വന്നിട്ട് ചിലപ്പോൾ പറയും അച്ഛാ എനിക്ക് സരിഗമ പാടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മൂത്തയാൾ ആ മൂത്തവൻ വന്നിരിക്കും. ഇളയവന് ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എന്താ പറയുക, സരിഗമനസയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പാടും. പിന്നെ നമ്മളങ്ങനെ പാടുന്നതാണ് ഇപ്പോൾ ഇഷ്ടം, ഇഷ്ടമല്ല അത് നിർബന്ധിച്ചിരുത്തി പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഇനിയിപ്പോ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവർക്ക് പാട്ട് പാടാനും സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കും. അവരുടെ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് കാണിക്കണമല്ലോ, ബലമായിട്ട് പിടിച്ചിരുത്താൻ ശ്രമിക്കാറില്ല. പിന്നെ മുന്നോട്ട് അതിനുള്ള ആഗ്രഹം കാണിക്കുകയാണെങ്കിൽ നമ്മൾ അന്നേരം ചെയ്യും. പിന്നെ അത് തന്നെ ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബോംബെ സെറ്റിൽഡ് ആകാനാണ് പ്ലാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമാണ്, ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമാണ്. നാട്ടിലേക്ക് പോകണം, അത് അന്നേരം സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാനായിട്ട്. മുംബൈ വിടുന്നില്ല ഇപ്പൊ നിലവിൽ, ഇവിടെ താമസിക്കാനാണ് പ്ലാന്. മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അത് തീരുമാനിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തഷ്റീഫ ഹനീഫ് KSD ആണ്. ആള് ചോദിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഭക്ഷണപ്രേമി ആരാണ്? ചേച്ചി ചെറുപ്രായത്തിൽ നല്ല കുക്കായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയാതെ, ഞാൻ നല്ല ഭക്ഷണപ്രേമിയാണ്. ഭക്ഷണത്തിന് നമുക്കൊരു കൺട്രോളേ ഇല്ല. നന്നായി ഫുഡ് കഴിക്കും, നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ പറയാ, ദിവ്യക്ക് എന്തോ ഒരു നിർബന്ധിച്ച് ദിവ്യം തീറ്റിക്കാന്ന് വെച്ചാൽ എത്ര നല്ല അവക്ക് ഇഷ്ടമുള്ള ആഹാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എന്നും ആ കഴിക്കണേ പക്ഷെ ഞാൻ വിചാരിക്കും. ഞാൻ ഇന്ന് കുറച്ച് ലോക്ക്ഡൌൺ കാലത്തൊക്കെ ഞാൻ ഒരുപാട് ഉറച്ച തീരുമാനങ്ങൾ എടുത്തായിരുന്നു, ഇനി രാത്രിയിലെ അത്താഴത്തിന് ചോറ് കഴിക്കില്ല, ചപ്പാത്തി ഉള്ളു. പക്ഷെ അതൊക്കെ അളവ് കുറയ്ക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല വിനീഷേട്ടൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മതിയായെന്ന് തോന്നിയാലും കഴിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഒരു എന്നും എടുക്കുന്ന ഒരു അളവുണ്ട്, അതിൽ നിന്ന് ഒരു സ്പൂൺ പോലും ഞാൻ ആഹാരം കൊടുക്കില്ല. എനിക്ക് അതിപ്പോ എന്താന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എന്റെ അടുത്ത് കൊണ്ടുവച്ചാലും ഞാൻ ആ കഴിക്കുന്ന, ഇപ്പൊ രണ്ട് സ്പൂണ് ഞാൻ ഒരു ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്പൂണിൽ കൂടുതൽ ആ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കത്തില്ല. അതിന് ഞാൻ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു ചേച്ചി. ചേച്ചി ചെറുപ്രായത്തിലെ നല്ല കുക്കായിരുന്നു. ചെറുപ്രായത്തില് നല്ല കുക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. എനിക്ക് കുക്കിംഗ് അമ്മ പഠിപ്പിച്ചപ്പോ അമ്മയുടെ കൂടെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ തൊട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് ടേസ്റ്റി ആയിട്ട് വന്നെന്നുള്ളതും ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ ചിലപ്പോ ചെയ്യുമ്പം ശരിയാവാതെയൊക്കെ വരുമല്ലോ, അപ്പം അതെങ്ങനെയാണ് ടേസ്റ്റി ആവാൻ വേണ്ടിട്ടെന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു, പല രീതിയിലൊക്കെ നോക്കുമായിരുന്നു. അറിയാവുന്ന പോലെയൊക്കെ അന്ന് വലിയതായിട്ട് കുക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാമെന്നുള്ള ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും എൻ്റെ അച്ഛൻ്റെ ഫാമിലിയുള്ള എല്ലാവരും.
അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ച് ചോദിച്ച് പഠിച്ച് അങ്ങനെയാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ജയശ്രീയാണ്. ഹായ് ജയശ്രീ, ബിനേഷന്റെ ജോലി എന്തുവാണ്? നിങ്ങളുടെ നാട് എവിടെയാണ്? മുകളിൽ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വേറെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്. എന്റെ വീട് ഇടുക്കി, എന്റെ നാട് തടിയമ്പാട് ചെറുതോണി, ഇവളുടെ വീട് തൊടുപുഴ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദീപയാണ്. ദീപാറ്റി, ഹായ്. ഞാനിപ്പോ എന്താ ചോദിക്കുക, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, രണ്ടുപേരും പിണങ്ങാറുണ്ടോ? ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക? പെട്ടെന്ന് ആരാണ് സോറി പറയുക? പിന്നെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും യൂട്യൂബും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആകെ പെട്ടെന്ന് ഇതാണ് ഓർമ്മ വന്നത്, ഞാൻ ചോദിക്കാനിരുന്നത് താഴെയുള്ള കമൻറ്റിൽ കണ്ടു, അതാണ് ഇത് ചോദിച്ചത്. അപ്പോൾ ടേക്ക് കെയർ. ഞങ്ങൾ പിണങ്ങാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിണക്കമല്ല, പിണങ്ങാറില്ല, വഴക്കുണ്ടാക്കാറുണ്ട്. ദേഷ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതൊരു ഇതില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുവോ അല്ലെങ്കിൽ പറയുവോ ചെയ്യുന്നതാണെങ്കിൽ നമുക്കതിനെ ചോദിക്കാം. ഇപ്പൊ ബിനേശ്വരനോട് എനിക്ക് ചോദിക്കാനും എന്നോട് ബിനേശ്വരന് ചോദിക്കാനും ഉള്ള ഒരു ഇതുണ്ട്. അതപ്പൊ തന്നെ ക്ലിയർ ചെയ്തു. ഞങ്ങള് പിണങ്ങി ഇരിക്കാറില്ലാത്തോണ്ട് തന്നെ സോറി പറയാറില്ല. ഇതൊരു തള്ളായിട്ടൊന്നും ആരും വിചാരിക്കണ്ട, ഞങ്ങള് പിണങ്ങി മിണ്ടാതെ ഇരിക്കാറില്ല. അല്ലേ ചേട്ടാ? അടിയും വേളം ഉണ്ടായിരുന്നോട്ടോ? അത് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. വലിയ അടിയല്ല, ചുമ്മാ എന്താ പറയാ, ചെറിയ വഴക്ക് പറയുകയും ചെയ്യേ. ദിവ്യ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഞാനത് കാര്യം വിട്ടുപോകും. വൈകുന്നേരം വരുമ്പോൾ ബിനേഷ്വരൻ ചോദിക്കും ദിവ്യ ചെയ്തായിരുന്നു, ഞാൻ അതിന്റെ റീസൺ പറഞ്ഞു, പരിപാടി അവിടെ തീർന്നു. പിന്നെ ഞാനില്ലെങ്കിൽ അത് ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് പിന്നെ ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കാം, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അത് അവിടെ തീർന്നു. അപ്പൊ തന്നെ ഞാൻ ബിനേഷ്വരൻ എടുത്ത് വിണ്ടു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് നാലുപേരെ ഇവിടെയുള്ളൂ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലോ ചേട്ടാ. അപ്പൊ സോറി പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ യൂട്യൂബ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? തമ്പുരാന് മാത്രം അറിയാം. ഞങ്ങൾ അങ്ങ് പോവാണ് അല്ലേ, വെള്ളം പോകുന്ന പുറകെ മീൻ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് സക്സസ് ആകാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. സക്സസ് ആക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീമാണ് അല്ലെ. ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ഞങ്ങളുടെ ഈ ഒരു സ്വപ്നത്തിന് പുറകെയുള്ള യാത്രയിലാണ് നമ്മള്. അപ്പൊ പിന്നെ നമ്മള് ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആരാ, നമ്മള് ചെയ്യുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ കുറച്ച് കഷ്ടപ്പാടാണ്. ഞാൻ ഓഫീസിൽ പോയിച്ചൊക്കെ വന്നിട്ട് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ മക്കളെ രണ്ടുപേരും ഇതാക്കി വെച്ചിട്ട് ചെയ്യുക, അതെല്ലാം പാടാണ്. പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഇതാണെങ്കിൽ പോലും മാർഗത്തെ സാധൂകരിക്കുന്നു പറയുന്ന പോലെ നമ്മളുടെ ആഗ്രഹവും ലക്ഷ്യവും ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയെല്ലാം അങ്ങോട്ട്, ബാക്കിയുള്ള തടസ്സങ്ങളെല്ലാം ഞങ്ങൾ അങ്ങോട്ട് ഇതാക്കുകയാണ്, മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവാണ്. അതാണ് സത്യം. അടുത്തത് ജയശ്രീ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദിവ്യ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വർക്കുണ്ട്, പുറത്തു പോയി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ നല്ല പണിയുണ്ട്. അതുപോലെ തന്നെയാണ് രണ്ട് മക്കളുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഭിത്തിയില് കയറുക, ചേട്ടനും അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഇടിച്ചു കളിക്കുക. കളിയാട്ടോ യൂട്യൂബിന്റെ കാര്യമാണ് ദിവ്യയുടെ പണി, വേറെ പുറത്തല്ലാതെ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നില്ല. പച്ചക്കുതിര പിന്നെയുണ്ട്. പച്ചക്കുതിര ചേച്ചി, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആയപ്പോൾ ബിനേഷന്റെ ഫാമിലി ഒക്കെ സപ്പോർട്ട് ആയിരുന്നു, അതോ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു? അങ്ങനെ അവര് വേണ്ടെന്ന് പറയാനോ അല്ലെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ പപ്പയമ്മയും തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞത് ചേച്ചി, അവള് സിസ്റ്റർ കല്യാണം കഴിച്ച അവര് വേറെയാണ് താമസിക്കുന്നത്. ഇപ്പൊ പപ്പയമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നാട്ടിൻപുറത്തുള്ള ആളുകളാണ്. അവർക്ക് യൂട്യൂബ് എന്താന്നോ അല്ലെങ്കിൽ ഗൂഗിൾ എന്താന്നോ ഇന്റർനെറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ എന്താണ് ഇതിന്റെ ഉപയോഗം, യൂട്യൂബിൽ എന്താണ് നടക്കുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പപ്പയ്ക്ക് അമ്മയ്ക്കൊന്നും അറിവില്ല. അപ്പൊ അവർക്ക് നമ്മളിത് പറഞ്ഞു, അവരോട് പറഞ്ഞപ്പം ഇങ്ങനെ ആ കുഴപ്പമില്ല ആ രീതിയിൽ സംസാരിക്കണല്ല. അവർക്കിപ്പോ അത് സപ്പോർട്ട് ചെയ്യാനോ നിരുത്സാഹപ്പെടുത്താനോ എന്താ സംഭവം അറിയാൻ, അവരെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പറയാ, അങ്ങനെ ഫാമിലി അതിനുമാത്രം സപ്പോർട്ട് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വേണ്ടി സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. അതുള്ള ആരുള്ള പോലെ പറയാം, കൂടുതലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അറിയാവുന്ന ആളുകൾ നമ്മളെ അങ്ങനെ വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ഒന്ന് രണ്ട് പേരെയാണ് നമ്മളൊരു സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പേരൊക്കെ പറയുമ്പോഴേ അങ്ങനെ എന്റെ ഫാമിലിന്ന് ഉള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാമിലി അതിനകത്ത് വലിയ സപ്പോർട്ടൊന്നും ആരും തന്നിട്ടില്ല.
പിന്നെ വന്നിട്ട് എന്താ പറയുക, പിന്നെ നമ്മുടെ കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാരായാലും ഇവളുടെ കൂട്ടുകാർ, ഇവളുടെ കൂട്ടുകാർ പറയുന്ന ഒത്തിരി ഉണ്ട് കേട്ടോ, എൻ്റെ കൂട്ടുകാർ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഫാമിലിയിൽ നിന്ന് കിട്ടിയേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സാണ്, അതാണ് അതിൻ്റെ ഇത്. ആ എൻ്റെ ഫാമിലിയുടെ കാര്യമായിട്ടോ പറഞ്ഞത്, എൻ്റെ ഫാമിലിയുടെ കാര്യമല്ല ചോദിച്ചത്, വെച്ചാൽ എന്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പപ്പയുടെ അമ്മയുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയത്തില്ല. ഒന്നും വേണ്ട, നമ്മളിപ്പോ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടണമെങ്കിൽ നല്ല പാടാണ്. റേഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവിടെ ഞാനതൊരു എന്താ പറയാ, അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല, ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. അടുത്തത് ധന്യ ധഞ്ജിത് കൃഷ്ണയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ കാരണം എന്താണ്, ആരാണ് ചാനൽ തുടങ്ങാം എന്ന് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം ഏതാണ്? ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ജോലി വേണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊന്ന് ഇച്ചിരി ഒന്നായി കഴിയുമ്പോൾ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് ജോബ് PSC എഴുതി ജോലി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പിന്നീട് നമുക്ക് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് എൻ്റെ കൈക്ക് ഷോൾഡറിനൊരു പൊട്ടൽ വന്നു. പൊട്ടൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ കുറച്ച് നാൾ കൈയൊന്നും അനക്കാൻ പോലും വയ്യാതിരുന്നു. ഇപ്പോഴും കൈക്ക് പെയിനുണ്ട്, നമ്മൾ കൈ ഇങ്ങനെ അനക്കമൊക്കെ ചെയ്യുമ്പോൾ കൈക്ക് വേദനയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലായി എനിക്ക് ജോലിക്ക് പോവാന്നുള്ളത് പോസിബിൾ അല്ല ഇനി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ട്രാവൽ ചെയ്യാനോ, അപ്പോൾ ബസ്സിൽ കയറി പോകണം ജോലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറ്റത്തില്ല. സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും കൈ അത്രയൊരു ഇതാണ്, ഫ്ലെക്സിബിൾ അല്ല ആ ഒരു രീതിയിലാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ വരും, നമ്മൾ കൈ അനക്കുന്നതനുസരിച്ച് പെയിൻ വരും. അപ്പോൾ അങ്ങനെ വന്നപ്പം എനിക്ക് തോന്നി, ആ ഒരു സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനലുകൾ കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു വന്നാൽ ഒരു ചാനൽ തുടങ്ങാം, അതാകുമ്പോൾ എനിക്ക് കംഫർട്ടാണ്, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും, എൻ്റെ കൈക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ജോലി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങാമെന്നുള്ള വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, എൻ്റെ കൈ വയ്യാത്ത കൊണ്ട് ഞാൻ ഇതൊരു ജോലിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ എൻ്റെ കൈക്ക് വേദനയും ഇത് പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റും, വലിയ ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ആരാണ് ചാനലാക്കി തുടങ്ങുന്നത് പറഞ്ഞത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാനൽ തുടങ്ങാന്ന് പറഞ്ഞ ഇവള് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം ഏതാണ്? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പിന്നത്തേക്ക് വെച്ചിരിക്കുകയാണ്. അത് ഒത്തിരി നമ്പർ ഓഫ് ആൾക്കാർ നമ്മൾ എല്ലാവരെയും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഒറ്റ ആൻസർ ആയിട്ട് പറയാനുള്ള നടത്തും. ഓരോരുത്തരോടത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാലും നടക്കൂല. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലം? കാണാൻ ഇഷ്ടമുള്ള സ്ഥലം കുളുമണാലി. പോകാൻ ഇഷ്ടമുള്ള സ്ഥലം അല്ലേ കുളു മണാലി? പോകണം നമ്മൾ എപ്പോഴും. ആ, മണാലി പോകാൻ ഒരു ആഗ്രഹമുണ്ട്, കുളു മണാലി പോകാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പുറത്തു പോയി ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾ നാലുപേരും ഒന്നിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ. ശരിയല്ലേ ദിനേശേട്ടാ? ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഒരുപാട് ദൂരം പോകണമെന്നല്ലേ. ഞങ്ങൾക്ക് എന്താ പറയുക, ബിനേഷേട്ടന് ഒരു ദിവസം ലീവ് കിട്ടി, ഞങ്ങൾ വീട്ടിലിരിക്കുന്നത് എനിക്കും മക്കൾക്കും ഭയങ്കര സന്തോഷമാണ്. ബിനേഷേട്ടൻ ലീവാണോ? ചില ബിനേഷേട്ടൻ ലീവാണെങ്കിൽ ലീവാണെന്നൊന്നും പറയത്തില്ല. പിരിച്ചു രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചു, ആ ഇന്ന് ലീവാ അങ്ങനെ പറയൂ. കാരണം അന്നേരം ഞങ്ങളുടെ എൻ്റെയും മക്കളുടെ ആ ഒരു സന്തോഷമാണ്, മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് ബിനേഷേട്ടന്. പിന്നെ ചോദിച്ചേക്കുന്നതാണ് എന്താന്ന് വെച്ചേട്ടാ, നമുക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം, നമുക്ക് കുളു മണാലി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സത്യം പറയണെങ്കിൽ ട്രാവൽ ചെയ്യുന്നേക്കാളും ഒക്കെ ഇഷ്ടം ഒന്ന്, ഇപ്പൊ കുഞ്ഞുങ്ങൾ കുഞ്ഞായതുകൊണ്ടേ ഈ ഒരു സമയത്തെ കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവരെ കളിപ്പിച്ചും അവർക്ക് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അത്ര കംഫർട്ട് ആയിരിക്കില്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം ഇഷ്ടം വീട്ടിലിരിക്കാൻ തന്നെയാണ് അല്ലേ. എനിക്ക് വേറെ എവിടെ പോകുന്നതിന്, ഇപ്പൊ ഓഫീസിൽ നിന്നൊക്കെ എല്ലാരും അവിടെ ഇവിടെ സൺഡേ ഉള്ള ദിവസങ്ങള്, സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ എന്താ പറയാ, ഇവിടെ നമ്മുടെ അവിടുത്തെ ബീച്ചുകൾ എന്താ പറയാ, ആലപ്പുഴ ബീച്ച്, ചെറായി ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അലിബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതാണ് ബീച്ചുകളിലേക്ക് ഒരു പ്രദേശം. അപ്പോൾ അവിടെ പോകാൻ ലോണാവാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഹിൽ സ്റ്റേഷൻ പോലെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടില്ല ഇതുവരെ. അങ്ങോട്ടൊക്കെ പോകാനായിട്ട് ആളുകൾ ഒരുപാട് കിടന്ന് വിളിക്കും, പക്ഷേ
എനിക്ക് ആളുകളെ മോഷിപ്പിക്കാനും പറ്റില്ല, പിന്നെ മോഷിച്ചില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് ഒപ്പിക്കും. എനിക്ക് ആകപ്പാടെ ഒരു അവധി കിട്ടേണ്ടത് ഞാൻ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അച്ഛൻ പുറത്തു പോകാന്ന് വെച്ചാൽ അവന് ഭയങ്കര വിഷമമാണ്. കാരണം അവൻ അത്രയും നേരം കൂടെ അച്ഛന്റെ കൂടെ കളിക്കാലോന്നാണ് ഇവർക്ക് രണ്ടുപേരും. അച്ഛൻ ലീവ് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇവന്മാര് രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അച്ഛൻ ഇവിടെ ഉണ്ട് ലീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി എല്ലാരും ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞങ്ങളുടെ ലവ് മാരേജ് ആണോ എന്ന്. അപ്പൊ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചില ആളുകളുടെ നമ്മൾ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുവെച്ചാൽ ഒരുപാട് ആളുകൾ ചോദിച്ചേക്കുവാണ്, ഇനിയും താഴേക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു തവണ പറഞ്ഞു പറഞ്ഞു പോകുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഇതങ്ങ് കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കണ തന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒറ്റ വീഡിയോയിലായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ഒരു ഇതായിട്ടായിരിക്കും ഇടുന്നത്. പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഇടാം, നല്ല വിഷയമാണ്. അപ്പൊ ഇനി എന്താ പറയാ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ട് ചെയ്യാന്നാണ്. പാർട്ട് ടു നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഇടാലോ അല്ലെ ചേട്ടാ, അടുത്ത ദിവസം തന്നെ ഇടും. അപ്പോ ഇപ്പൊ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പൊ നമ്മള് ഇവിടെ നിർത്താണ്. ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ. ബാക്കി ക്വസ്റ്റ്യനും ഒരുപാട് ആളുകൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എല്ലാമായിട്ട് നമ്മള് അടുത്ത ദിവസം വരാം കേട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്യണം. നമ്മൾ കറക്റ്റ് 4 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും. അബദ്ധത്തിലെങ്ങാനും വന്നില്ലെങ്കിലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇൻ കേസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ വന്ന് ഒന്ന് നോക്കണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.